വെള്ളപ്ലാവിൽ ചക്ക വിളയുന്നതും കാത്തിരിക്കുകയാണ്. ഷോണി മിത്ര പുരസ്കാര ജേതാവ് വർക്കീസ് തരകൻ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഫലമായ ചക്കയുടെ വൈവിധ്യങ്ങളെ സാധാരണക്കാരിലേക്ക് എത്തിക്കുക കൂടിയാണ് വേലൂർ കുറുമാൽ സ്വദേശിയായ ഈ കർഷകൻ. കുറുമാൽക്കുന്നിലെ ആയുർ ജാക്ക് ഫാമിൽ മറ്റൊരിടത്തും കാണാത്ത തരത്തിലുള്ള പ്ലാവുകളാണുള്ളത്. ഇലയുടെ വലിപ്പം 2.5 സെന്റിമീറ്റർ മാത്രം നീളമുള്ള ഇത്തിരി കുഞ്ഞൻ നാനോ ജാക്ക് മുതൽ 29 സെന്റിമീറ്റർ നീളമുള്ള ഭീമൻ ഇലകളോട് കൂടിയവ വരെ 30 പ്ലാവിനങ്ങൾ തോട്ടത്തിലുണ്ട്. ഇതിനിടയിലേക്കാണ് ഇലകൾ മുഴുവൻ വെള്ള നിറത്തിലുള്ള പ്ലാവ് വിരുന്നെത്തിയത്. ചക്കക്കുരു ശാസ്ത്രീയമായി നട്ടുപിടിപ്പിച്ചാണ് ഫാമിൽ ഓരോ പ്ലാവിൻ തൈയും ഉൽപ്പാദിപ്പിക്കുന്നത്. ഇങ്ങനെ തയ്യാറാക്കിയ ഒന്നാണ് വെള്ളക്കാരനായി മാറിയത്. വർഗീസ് തരകൻ തന്നെ ഇതിന് വൈറ്റ് ജാക്ക് എന്ന പേരും നൽകി. കൂട്ടത്തിലെ വ്യത്യസ്ത ഇനങ്ങളിൽ ഒന്നായതുകൊണ്ട് തന്നെ വൈറ്റ് ജാക്കിന്റെ പരിപാലനത്തിൽ വലിയ ശ്രദ്ധയും നൽകി വരുന്നുണ്ട്. 16 ലക്ഷം ചക്കക്കുരു പാകിയതിൽ നിന്നുമാണ് വൈറ്റ് ജാക്കിനെ കണ്ടെത്തിയത്. കുറുമാൽക്കുന്നിലെ 4 ഏക്കർ സ്ഥലത്ത് വർഷങ്ങളായി പ്ലാവ് കൃഷി ചെയ്തു വരികയാണ് വർഗീസ് തരകൻ. നമ്മൾ വിദേശത്ത് പോയാൽ ഒരു വൈറ്റ് ജാക്ക്, ഇതിന് ഞാൻ പേരിട്ടേക്കുന്നത് വൈറ്റ് ജാക്ക് എന്നാണ്. അപ്പോൾ വേറൊരു രാജ്യത്ത് പോയാൽ ഒരു 10,000 രൂപ കൊടുത്താലേ ഈ പ്ലാവ് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ 10,000 കൊടുക്കാൻ മലയാളി തയ്യാറാണ്. പക്ഷെ ഒരു മലയാളി ഉൽപ്പാദിപ്പിച്ച ഒരു കണ്ടെത്തിയ ഒരു പ്ലാവുന്തയെ ഫ്രീ ഓഫ് കോസ്റ്റിന് വന്ന് കാണാൻ മലയാളികൾ തയ്യാറില്ല. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച പ്ലാവിൻ തോട്ടമാണ് ഇവിടെയുള്ളത്. 7 അടിയോളം വലിപ്പമുള്ള ചെറിയ പ്ലാവിൽ നിന്ന് വിളവെടുക്കാമെന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. മാവിലിയുടെ രൂപമുള്ള മാംഗോ ജാക്കും ഈ പ്ലാവിൻ തോട്ടത്തിലുണ്ട്. കോവിഡ് കാലത്ത് മലയാളികൾ ഏറ്റവും അടുത്തറിഞ്ഞ ഫലങ്ങളിലൊന്നാണ് ചക്കയെന്നും അത്യപൂർവമായ വൈറ്റ് ജാക്കിനെ പരിഗണിക്കാൻ ചക്ക ഗവേഷകർ തയ്യാറാകുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് താനെന്നും വർഗീസ് തരകൻ പറഞ്ഞു. TCV എരുമപ്പെട്ടി.